കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇൻട്രസ്റ്റോട് കൂടി വീട്ടിലിരുന്നു കൊണ്ട് മൂന്നോ നാലോ മണിക്കൂർ വർക്ക് ചെയ്തിട്ട് മാസം 10,000 രൂപ തൊട്ട് 20,000 രൂപക്ക് മുകളിൽ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ജെനുവിനായുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ഗവൺമെന്റിന്റെ തന്നെ ജോബാണ്. അപ്പൊ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗവൺമെന്റിന്റേതായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വിശ്വസിച്ചിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ ഒരു രൂപ പോലും പേ ചെയ്യേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, നിങ്ങളൊരു പ്ലസ് ടു ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഡെയിലി ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ വർക്ക് ചെയ്തുകൊണ്ട് 10,000 തൊട്ട് 20,000 രൂപ വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഒന്നോ രണ്ടോ ജോലിയല്ല കേട്ടോ, ഒരുപാട് ജോബ് വേക്കൻസീസ് ഉണ്ട്. ഒരാൾക്കോ രണ്ടാൾക്കോ വേണ്ടി മാത്രമല്ല, മെയിൻ ആയിട്ടും ഇതിൽ ടൈപ്പിംഗ് ജോബ് തന്നെയാണ് വരുന്നത്. അതും ഒത്തിരി ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ഒന്നും ഇവർ പറയുന്നില്ല. അത്യാവശ്യം ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നേറ്റീവ് ലാംഗ്വേജിൽ വരെ ജോലി ചെയ്യാൻ പറ്റും. അതായത് ഇംഗ്ലീഷ് അറിയാത്തവർക്ക് നമുക്ക് നേറ്റീവ് ലാംഗ്വേജിൽ വരെ ജോലി ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് വേക്കൻസീസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി ഒരു 10-20 വേക്കൻസീസ് ഉണ്ട്. പൊസിഷനാണ് പറഞ്ഞത്, 20 പേർക്ക് മാത്രമല്ല കൂടുതൽ പേർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അത്രയും വേക്കൻസീസ് ഉണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. നമ്മൾ കുറച്ച് ദിവസം മുമ്പ്, കുറച്ച് ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1 മന്ത് ആയെന്ന് തോന്നുന്നല്ലേ, നമ്മൾ ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10,000 രൂപ വെച്ചിട്ട് 2 പേർക്ക് 5,000 രൂപ വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം, ഒരു 3 ദിവസമൊക്കെ ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാം വഴിയോ അതുപോലെ തന്നെ വാട്സപ്പ് വഴിയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവർ ഷെയർ ചെയ്യുന്നതിൻ്റെ, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ. പിന്നെ അതിൻ്റെ ലെവൽ ഇങ്ങനെ കുറഞ്ഞു വന്നു. ഞാൻ പെട്ടെന്ന് റിസൾട്ട്സ് അനൗൺസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഡെയിലി നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്ന ഒരു 7-8 ആൾക്കാരുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. അവരെല്ലാ ദിവസവും നമ്മുടെ വീഡിയോ കാണും, ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് അത്രയും ജെനുവിൻ ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടുമ്പോൾ. അപ്പോൾ അതിൽ നിന്ന്, അത്രയും ആൾക്കാരിൽ നിന്ന് 2 പേരെ എടുക്കണം എന്ന് പറയുമ്പോൾ കുറച്ച് വിഷമമുള്ള കാര്യമാണ്. എങ്കിലും നമുക്ക് 2 പേർക്ക് ഈ ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ വിന്നേഴ്സിനെയും നമ്മൾ ഈ ഒരു വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ട് ഗിവ് അവേ റിസൾട്ട്സ് കൊണ്ടുപോയോ അല്ലെങ്കിൽ നിങ്ങൾ പറ്റിച്ചാണോ എന്നൊക്കെ. ആക്ച്വലി പറ്റിച്ചൊന്നുമല്ല, കുറച്ച് നീണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ റിസൾട്ട്സും അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീജ സബീഷ് ആണ്. അത് നമുക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ ഒരുപാട് മെസ്സേജ് ഡെയിലി അയക്കാറുണ്ട് കേട്ടോ. ഡെയിലി അയക്കുന്ന ഒരു 5-6 പേര് അല്ലെങ്കിൽ ഒരു 8 പേരുണ്ട്. അതിൽ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് നമ്മുടെ ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട്, എപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രീജ സബീഷ്, അപ്പോൾ ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാട്ടോ. ലിങ്ക് അല്ല, ഇൻസ്റ്റാഗ്രാമിൻ്റെ ID. അപ്പോൾ പ്രീജ സബീഷിന് കൺഗ്രാറ്റ്സ്. ഞാൻ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം വഴി എന്തായാലും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അയച്ചിരുന്നാൽ ഞാൻ അതിലേക്കൂടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ വിന്നർ. രണ്ടാമത്തെ വിന്നർ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ചാനലാണ്. അതായത് അവർക്ക് യൂട്യൂബ് ചാനലും ഉണ്ട്, കുഞ്ഞു ചാനലാണ്, അതുപോലെ തന്നെ ഒപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഈ ചാനലിൻ്റെ പേര് നൗഫൽ ടെക് മലയാളം എന്നാണ്. അപ്പോൾ പുള്ളിയാണ് നമ്മുടെ രണ്ടാമത്തെ വിന്നർ വരുന്നത്. നമ്മുടെ വീഡിയോസ് ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഐഡിയും ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിന്നേഴ്സ് വരുന്നത്. അപ്പോൾ 2 പേർക്കും കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഗിവ് അവേസ് എന്തായാലും കൂടുതൽ എമൗണ്ട് വെച്ചിട്ട് കൂടുതൽ പേർക്ക് വരുന്നതാണ്. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാം. ശരിക്കും പറയുമ്പോൾ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നത് ഭയങ്കര കുറവാണ്, അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര കുറവാണ്. എന്തായാലും ഗിവ് അവേസ് ഒക്കെ പറയുമ്പോൾ ആ 2 ദിവസം ജസ്റ്റ് സപ്പോർട്ട് ചെയ്യും ക്യാഷിന് വേണ്ടിയിട്ട്, പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിഷമം. നമ്മൾ ജെനുവിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കാണുമ്പോൾ അവർക്കാണ് നമ്മൾ ഫസ്റ്റ് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഈ 2 പേരെ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തത്. ഇനിയും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വീണ്ടും നമ്മൾ ഗിവ് അവേ കൂടുതൽ എമൗണ്ടിന് കൂടുതൽ ആൾക്കാർക്കൊക്കെ വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. വിന്നേഴ്സിന് കൺഗ്രാറ്റ്സ്. അതുപോലെ വീഡിയോ മുഴുവൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മറക്കരുത്. പിന്നെ മാക്സിമം
ആ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ ചാനലൊന്ന് കാണിക്കുക. ഓക്കെ, ഒന്ന് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇന്നത്തെ ജോബിന്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വരാം. ഇന്ന് പറയാൻ പോണത് ഗവൺമെന്റിന്റെ വർക്ക് ഫ്രം ഹോം ജോബിന്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ്. അതും ഇംഗ്ലീഷിന്റെ നോളജ് അത്ര വലിയ ഫ്ലുവൻ്റ് ആയിരിക്കണം എന്നില്ലാത്ത തരത്തിലുള്ള ജോബാണ്. ഒരുപാട് പേർക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. അത്തരത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് പെർ മന്ത് 20,000 രൂപയോളം ഏൺ ചെയ്യാൻ പറ്റുന്ന വർക്ക് ഫ്രം ഹോം ജോബാണിത്. അതും ഗവൺമെന്റിന്റെ തന്നെ. അതുകൊണ്ട് തന്നെ ഇതിൽ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡെപ്പോസിറ്റ് ഒന്നുമില്ല, നമുക്ക് റിസ്ക് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ ഒരുപാട് ഓപ്പണിങ്സ്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പൊ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അതുവഴി കയറുമ്പോൾ ഇങ്ങനെ കാണാം നിങ്ങൾക്ക് ജനറൽ ഓപ്പണിങ്സ്. അപ്പൊ ഇതിലുള്ള ഓപ്പണിങ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സ്പീച്ച് റെക്കോർഡിംഗ് ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ, സെന്റൻസ് കമ്പോസിഷൻ, സെന്റൻസ് ട്രാൻസ്ലേഷൻ, ടെക്സ്റ്റ് ടു സ്പീച്ച് വാലിഡേഷൻ, കണ്ടന്റ് റൈറ്റർ, ലാംഗ്വേജ് എക്സ്പെർട്ട്, അങ്ങനെ ഒരുപാട് ഓപ്പണിങ്സ് നിങ്ങൾക്ക് കാണാം. അപ്പൊ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വേറെയും ഓപ്പണിങ്സ് കാണാം. അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, ഇന്ത്യൻസിനാണ് ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ജോബിന്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് നോക്കാം. സ്പീച്ച് റെക്കോർഡിംഗ് ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ, ആ ജോബ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ നോക്കാം. അപ്പൊ ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ജോബ് പ്രൊഫൈൽ നെയിം, സ്പീച്ച് റെക്കോർഡിംഗ്സ് അലോങ് വിത്ത് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യുവർ ലോക്കൽ ഡയലക്റ്റ്. അപ്പൊ ഇതിന് വേണ്ടുന്ന സ്കിൽസ് പറഞ്ഞിട്ടുള്ളത് ബേസിക് കമ്പ്യൂട്ടർ നോളജ് ആൻഡ് ടൈപ്പിംഗ് സ്കിൽസ് ആണ്. ടൈപ്പിംഗ് ആണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ്, ഇപ്പോൾ മലയാളം ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ളവരാണെങ്കിൽ മലയാളമായിരിക്കുമല്ലോ നേറ്റീവ് ലാംഗ്വേജ്, നമുക്ക് നന്നായിട്ട് വായിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നേറ്റീവ് ലാംഗ്വേജസിൽ നമുക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ഒരു പ്ലസ് പോയിന്റ് ആണ്, പ്ലസ് ആണ്. അതായത് കമ്പൽസറി പറഞ്ഞിട്ടില്ല, ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതായത് ഇപ്പോൾ BA മലയാളവും MA മലയാളമൊക്കെ എടുത്തവർക്ക് കുറച്ചുകൂടി ഒരു അഡീഷണൽ ബോണസ് ആയിരിക്കും ഈ ഒരു ജോബ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ജോബിൽ മസ്റ്റ് ഹാവ് ദയർ ലാപ്ടോപ്പ്. ഇതിൽ ലാപ്ടോപ്പ് വേണം കേട്ടോ. ലാപ്ടോപ്പ് അല്ലാതെ മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജോബ്സും അവൈലബിൾ ആണ്. ഈ ഒരു ജോബിന് എന്തായാലും ഒരു ലാപ്ടോപ്പ് വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ഡോക്സിനെ പറ്റിയിട്ടും ഷീറ്റ്സ്, ഗൂഗിൾ ഷീറ്റിനെ പറ്റിയിട്ടൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. പിന്നെ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഇത് ജോബ് ലൊക്കേഷൻ, ദിസ് വർക്ക് കാൻ ബി ഡൺ ഫ്രം എനിവർ, എവിടുന്നാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അണ്ടർ ഗ്രാജുവേറ്റ്, നിങ്ങളിപ്പോൾ ഗ്രാജുവേറ്റ് അല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പ്ലസ് ടു ആണെങ്കിൽ കൂടി ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഗ്രാജുവേറ്റ് അതുപോലെ PG ഉള്ളവരാണെങ്കിലും ഫ്രഷേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ കൂടി ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാം. ബേസിക് റെമ്യൂണറേഷൻ പറയുന്നത് 500 രൂപയാണ് എല്ലാ 20 മിനിറ്റിലും. നമ്മൾ വർക്ക് ചെയ്യുന്ന ഓരോരോ 20 മിനിറ്റിലും നമുക്ക് 500 രൂപ വെച്ചിട്ട് കിട്ടും. ഓക്കെ, ജോബ് ഡെസ്ക്രിപ്ഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ തരുന്ന ടാസ്ക് വായിച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുക, അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പിന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അവർ തരുന്ന ഡ്യൂട്ടീസ് കറക്റ്റായിട്ട് ചെയ്യുക, അതുപോലെ തന്നെ ട്രാൻസ്ക്രൈബ് ചെയ്ത ഡീറ്റെയിൽസിൻ്റെ റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഈ ഒരു ജോബ്. ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ചെയ്ത് ഈ ജോബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇമെയിലും ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും, ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇമെയിൽ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കാം. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതൊക്കെ ഫില്ല് ചെയ്ത് വിടാം. ഓക്കെ, നമുക്കിപ്പോൾ ഇനി രണ്ടാമത്തെ ജോബ്, അല്ലെങ്കിൽ ലാംഗ്വേജ് എക്സ്പേർട്ട് എന്ന് പറഞ്ഞൊരു ജോബ് നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് അതിലും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിൽ മലയാളം ഇല്ല കേട്ടോ, ഹിന്ദിയാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ട ആവശ്യം, ഹിന്ദി അറിയുന്നവരൊക്കെ ആണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം കേട്ടോ. ഇതിൽ ലാപ്ടോപ്പ് കമ്പൽസറി അല്ല, ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ ഏതെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതി, അതിലൂടെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ലാംഗ്വേജ് എക്സ്പേർട്ട് എന്ന് പറഞ്ഞ ജോബ് വരുന്നത്. പിന്നെ സെൻറ്റൻസ് കമ്പോസിഷൻ, ജസ്റ്റ് അതും എടുത്തു നോക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഓരോരോ ഫീൽഡും എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലും ടൈപ്പിംഗ് തന്നെയാണ് മെയിനായിട്ടും ചെയ്യേണ്ടത്. സെയിം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഏകദേശം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ബേസിക് റെമ്യൂണറേഷൻ 1,000 രൂപയാണ്. 200 സെൻറ്റൻസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, അപ്പോൾ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ചു നോക്കിയ ശേഷം നിങ്ങൾക്ക് ആപ്റ്റായ ജോബ് ഏതാണെന്നോ തോന്നിക്കഴിഞ്ഞാൽ അതിന് അപ്ലൈ ചെയ്യുക. ഏതായാലും കുഴപ്പമില്ല. ഓക്കെ,
അതുപോലെ തന്നെ കണ്ടന്റ് റൈറ്റർ എന്ന് പറഞ്ഞ ജോബ് ഉണ്ട്. അപ്പൊ അതും റൈറ്റിംഗ് ജോബ് തന്നെയാണ് ഏകദേശം. കമ്പ്യൂട്ടർ നോളജ് നേരത്തെ പറഞ്ഞ സെയിം സ്കിൽസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതില് ഒരുപാട് കമ്പ്യൂട്ടർ സ്കിൽസ് അതുപോലെ തന്നെ ഇന്റർനെറ്റ് സ്കിൽസ് ഒന്നും പറഞ്ഞില്ല, ബേസിക് മാത്രമേ പറയുന്നുള്ളൂ. ഇതിന് ഫിക്സഡ് സാലറി ആണ്, 10,000 rupees ആണ് പെർ മന്ത്. അപ്പൊ ഇതില് ഒരു ദിവസം നമുക്ക് 2-3 മണിക്കൂർ ആവശ്യം ഉണ്ടാവും എഴുതാൻ വേണ്ടിയിട്ട്. അത്ര മാത്രമേ ആവശ്യമുള്ളൂ, ഒരു ഫുൾ ടൈം ജോബ് അല്ല, പാർട്ട് ടൈം ആയിട്ടാണ്. എന്നിട്ട് പോലും നമുക്ക് 10,000 rupees അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും എവിടെ ഇരുന്നു കൊണ്ടും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജോബാണ്. അതുപോലെ തന്നെ ഇനി സെൻറ്റൻസ് ട്രാൻസ്ലേഷൻ, ട്രാൻസ്ലേഷൻ ജോബ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് പറ്റിയൊരു ജോബാണ്. അപ്പോൾ ഇതിലും നമുക്കറിയാലോ ടൈപ്പിംഗ് ജോബ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സെയിം ഇതിൽ 2,000 രൂപ മുതൽ, 2,000 രൂപയാണ് 1,000 സെൻറ്റൻസ് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഡാറ്റാസ് തരുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ജോബ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ജോബ്സാണ്, ഒരുപാട് ജോബ്സ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം ട്രൈ ചെയ്യുക. കാരണം ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചിട്ട് ജോലി ചെയ്യാൻ പറ്റും. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല, ഫ്രീ ആണ്. നമുക്ക് ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ എടുക്കാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണ്. അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം, ഏജ് ലിമിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്.